ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖം തന്നെ. എന്റെ റെസിപ്പീസ് എല്ലാം കാണുന്നു ഞാൻ വിചാരിക്കട്ടെ, ഇല്ലെങ്കിൽ എത്രയും വേഗം എന്റെ ചാനലിൽ പോയി നോക്കി ആ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന റെസിപ്പീസ് എല്ലാം കാണണം കേട്ടോ, മറക്കരുത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ച് അല്ലെ ഒരു അടിപൊളി സ്വാദിഷ്ടമായ ഒരു കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഈ കറി നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ നാനിനോ ഏതിന് വേണമെങ്കിലും ഉപയോഗിക്കാം. ചുമ്മാ വേണേലും കോരി കുടിക്കുക കേട്ടോ, അതുപോലെ അത്രയ്ക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഒരെണ്ണമാണ് പൈനാപ്പിൾ. നമ്മൾക്ക് എവിടെയും കിട്ടുന്ന സാധനമാണ്, അമേരിക്കയിലോ യു കെയിലോ കാനഡയിലോ ഓസ്ട്രേലിയ എന്നും വേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഇത് കിട്ടും. നാട്ടിലാണെങ്കിൽ പറയുകയും വേണ്ട, എല്ലാവരുടെയും മിക്കവാറും എല്ലാവരുടെയും പറമ്പിൽ കാണും ഒരു പൈനാപ്പിൾ അല്ലേ. അപ്പോൾ പൈനാപ്പിൾ കിട്ടാനില്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഈ കറി ഉണ്ടാക്കാതിരിക്കരുത്. ഈ കറിയുടെ പേരാണ് പൈനാപ്പിൾ അംബ്രോസിയ എന്ന് പറഞ്ഞാൽ വളരെ രുചികരമായ ഒരു കറി. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈ പൈനാപ്പിൾ അംബ്രോസിയ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഈ കറി ഉണ്ടാക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇട്ട പേരാണിത് പൈനാപ്പിൾ അംബ്രോസിയ എന്ന്. അംബ്രോസിയ എന്ന പേര് കേട്ട് ആരും ഞെട്ടു ഒന്നും വേണ്ട കേട്ടോ, വളരെ ആസ്വാദ്യകരമായതും രുചികരവുമായ ഒരു കറിയെന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. പണ്ട് ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ യുറേക്ക യുറേക്ക എന്നും പറഞ്ഞിട്ട് വന്നില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഹസ്ബൻഡ് ഈ കറി കൂട്ടി കഴിഞ്ഞപ്പോൾ തേണ്ടു വരുന്നു അംബ്രോസിയ അംബ്രോസിയ എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ ഈ പേരിരിക്കട്ടെ എന്ന്. ഇതിലേക്ക് ആവശ്യമായത് നല്ല പഴുത്ത പൈനാപ്പിൾ തൊലിയും കൂഞ്ഞിലും കളഞ്ഞ് ചെറുതായി അരിഞ്ഞത്. കൂഞ്ഞിലെന്ന് പറഞ്ഞെന്നാൽ ഈ പൈനാപ്പിളിൻ്റെ നടുക്കുള്ള ഒരു ഹാർഡ് സ്റ്റഫാണ്, അതൊരു 2 കപ്പ് വേണം. ഒരു മൺചട്ടിയിൽ ഇത് ഉണ്ടാക്കിയാൽ വളരെ സ്വാദായിരിക്കും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളക് കീറിയതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നികക്ക വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് മൂടി വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കണം. ഇനിയും അരപ്പിന് വേണ്ടത് 1/2 കപ്പ് തേങ്ങാ ചുരണ്ടിയത്, മുഴുത്ത ഗാർലിക് ആണെങ്കിൽ 1 അല്ലി മതി, അല്ലെങ്കിൽ 2 ഗാർലിക് അല്ലികൾ എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കണം. ചാറ് നീണ്ടു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം, പക്ഷെങ്കിൽ നല്ലവണ്ണം അരിയുകയും വേണം. നമ്മുടെ പൈനാപ്പിൾ നല്ലവണ്ണം വെന്ത് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ, കൂടുതൽ നേരം തിളയ്ക്കണ്ട. 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ 1 കപ്പ് കട്ട തൈര് വേണം, ഒന്ന് ഉടച്ചത്. ഞാനിത് മിക്സിയിലിട്ട് ഒരു 5 സെക്കൻഡ്സ് ഒന്ന് അടിച്ചതാണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കണം. തൈരൊഴിച്ചതിന് ശേഷം നമ്മൾ തിളയ്ക്കരുത്, നോക്കിയിരിക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി ഒരു ചെറിയൊരു കൊമ്മള വരുമ്പോഴേക്കും അത് വാങ്ങി വയ്ക്കണം. എൻ്റെ ചട്ടിയുടെ മൂടൊന്ന് ഫ്ലാറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉണ്ടോ, അത് ഇച്ചിരി ഓടി നടക്കുന്ന പോലെയുണ്ട്. പക്ഷേങ്കിൽ ഒരു ബാലൻസിലങ്ങ് വെക്കാം. ഇതിപ്പോൾ ഇച്ചിരി ചാറ് നീണ്ട പോലെ ഇരിക്കുമെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഒരു ഇത് കറിയാക്കി ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ അത് നല്ല പാകത്തിന് കുറയും അങ്ങ് വരും, പ്രത്യേകിച്ച് മൺചട്ടിയിലായതുകൊണ്ട്. അങ്ങനെ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയായി. ഇനിയും വേണ്ടത് നമുക്കൊന്ന് താളിക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടണം. അതിനുശേഷം നമുക്ക് നീളത്തിലരിഞ്ഞ ഉള്ളി ഒന്ന് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം, നമ്മൾ സാധാരണ കറിക്ക് മൂപ്പിക്കുന്ന പോലെ. കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്കൊരു 3-4 വറ്റൽമുളക് ഉണങ്ങിയ ചുമന്ന മുളകും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കണം. നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ ദേ ഇതുപോലെ ഒന്ന് കൂട്ടി ഒഴിക്കണം. അങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ എന്നിട്ടൊന്ന് പയ്യെ ഒന്ന് ഇളക്കുകയാകുള്ളൂ, ജസ്റ്റ് ഒന്ന് ഇളക്കുക. കാരണം അതിൻ്റെ ആ ഡെക്കറേഷനൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പോൾ തേ നമ്മുടെ പൈനാപ്പിൾ അംബ്രോസിയ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ, കൂട്ടാനും അതുപോലെ തന്നെ നല്ല രുചിയാണ്. ഇത് നമുക്ക് നല്ല ചോറ് ഇതേണ്ട, ഈ തൂവെള്ള പോലെയുള്ള ചോറിനകത്തോട്ട് ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ എന്നാ ടേസ്റ്റാണെന്നറിയാവോ. ഇത് കഴിച്ചുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഇതിന് പൈനാപ്പിൾ അംബ്രോസിയ എന്ന് പേരിട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് കണിശമായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. അതുപോലെ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാമോ.